Can you manage one, sir? Sorry, very sorry, sir. Anyway, thanks. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഞാനൊരു മണ്ടം തന്നെ. കാര്യം എന്താ? നമ്മൾ രണ്ടുപേരും ഈ വേഷത്തിൽ കയറി ചെന്നാൽ ആരെങ്കിലും റൂം തരുമോ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? കുഴപ്പം എന്താണെന്നോ? ഇപ്പൊ നമ്മളെ കണ്ട കല്യാണം കഴിച്ചവരാണെന്ന് ആരെങ്കിലും പറയുമോ? കല്യാണം കഴിഞ്ഞവർക്കേ ഹോട്ടൽ റൂം കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ അതുവരെ വാ, വഴിയുണ്ടാക്കാം. അങ്ങോട്ട് പോ. ഓ, ഞാൻ ഡ്രസ് മാറ്റട്ടെ. ഓ, അങ്ങോട്ട് പോ. മലയാളിയാണല്ലേ? അതെ. ഒരു ഉപകാരം ചെയ്യണം. ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ കുടുങ്ങിപ്പോയി. നാട്ടിൽ പോകാൻ എന്തെങ്കിലും തന്ന് സഹായിക്കണം. ரொம்ப சந்தோஷம். அதுக்கப்புறம் சொல்லுங்க, நீங்க தான் சொல்லணும். காட்டேஜா? எத்தனை வேணும்? ரெண்டா? இருக்க, காட்டேஜ் இல்லைன்னா கூடி உங்களுக்கு எப்படியாவது அட்ஜஸ்ட் பண்ணி கொடுக்குறேன். நீங்க வந்து நம்ம ரெகுலர் கஸ்டமர் ஆச்சே. ரைட் சார். ஓகே சார். என்ன, ஜங்களுக்கு நீங்கள் ஒரு ரூம் தந்தால் வளர உபகாரமாயிருந்து. கூடுதல் விஷமிக்கணும்னு இல்ல, மலையாளத்தை பண்ணா மதி. ഒരു കോട്ടേജ് വേണമായിരുന്നു. ഇത്
എന്റെ ഭാര്യ. അത് ശരി. ഇവിടെ കോട്ടയൊന്നും ഒഴിവില്ല. അയ്യോ അങ്ങനെ പറയരുത്. ഒരു 3 മാസത്തേക്കെങ്കിലും ചെരുപ്പെടുത്തി തരണം. 3 മാസത്തേക്ക് മതിയല്ലേ? ഒരു കോട്ടേജ് ഒഴിവുണ്ട്, പക്ഷെ അതിന് ഡബിൾ വാടക തരണം. വാടക എത്രയായാലും കുഴപ്പമില്ല. കുഴപ്പമില്ലേ? ഇല്ല. എന്നാ വാ, റൂം കാണിച്ചു തരാം. നമ്മുടെ പേരെന്താ? എന്റെ പേര് ഹമീദ്. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണ്ട, റൂം ബോയ്സിനെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടുത്തെ മാനേജറാ. ഭാര്യയും ഭർത്താവും ആണോ? കണ്ടിട്ട് തോന്നുന്നില്ല. കണ്ടുപിടിച്ചോളാം. എന്താ പറഞ്ഞത്? കുറച്ച് കൂടുന്നുണ്ട്. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാന്നത് ഉത്തമിയായ ഒരു ഭാര്യയുടെ കടമയാണ്. അല്ല, എന്തോ പറഞ്ഞല്ലോ, ഒന്നുകൂടി കേക്കട്ടെ. സോറി, ഇത്തരം മഹത്വചനങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. പറയണ്ട, ഉള്ളിലിരിപ്പ് മനസ്സിലായി. അതൊക്കെ ഭാര്യയും ഭർത്താവും ആയിട്ട് പോരെ. കല്യാണ കാര്യത്തെ പറ്റി കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട. അതേതായാലും നടക്കാൻ പോണ കാര്യമാണല്ലോ. പിന്നെ ഇവിടെ ഇപ്പോ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത്, സാധാരണ ആളുകൾ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കുന്നു. നമ്മൾ ഹണിമൂൺ കഴിഞ്ഞ് കല്യാണം ആഘോഷിക്കുന്നു. മിടുക്കൻ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇതൊന്ന് പിടിക്കേ. എന്തിനാ പിടിക്കേ? എന്തിനാ ഒന്ന് പിടിക്കേ, പറയാം. എങ്ങോട്ടാ? വാ പറയാം. ഇന്നു മുതൽ ഇത് രാജുവിന്റെ ബെഡ്, അതെന്റെ ബെഡ്. 3 മാസത്തേക്ക്. അവർ വിവാഹം കഴിച്ചതായിരിക്കും അല്ലായിരിക്കാം, അതിന് നീ എന്തിനാണ് കിടന്ന് പിടയ്ക്കുന്നത്? നിനക്ക് ശമ്പളം കിട്ടിയാ പോരെ. പോരാ. എടാ, കുട്ടീനെ കണ്ടാ തന്നെ അറിയാം ഓളൊരു പാവാണെന്ന്. പണക്കാരൻ പയ്യന്മാർ ഇവിടെ തട്ടിക്കൊണ്ടുവരുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കഥയൊക്കെ നിനക്കറിയാമല്ലോ. എങ്കിൽ പിന്നെ നീ അവർക്ക് മുറി കൊടുത്തത് എന്തിന്? ഞാൻ മുറി കൊടുത്തില്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും മുറി കൊടുക്കും. ആ കുട്ടീനെ കണ്ടപ്പോ തന്നെ എന്തോ വല്ലാത്ത മമത തോന്നി. ഹമീദേ, നമ്മളൊന്നും വിചാരിച്ച ഈ ലോകം നന്നാവും പോകുന്നില്ല. അത് വേറെ കാര്യം. ഏതായാലും 2 ദിവസത്തിനകം അവർ കല്യാണം കഴിച്ചവരാണോ അല്ലേ എന്ന് ഞാൻ കണ്ടുപിടിക്കും. അഥവാ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ആ പയ്യൻ വന്നിരിക്കുന്നത് വെച്ചു. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവളുടെ വീട്ടുകാരെ ആളയച്ച് വരുത്തും. ഏതായാലും പോള് വല്ല ചുവന്ന തെരുവല്ലേ എത്തിപ്പെടാതെ നോക്കാൻ എനിക്ക് കഴിയും. എന്റെ പെങ്ങളുടെ ഗതി മറ്റാർക്കും വരാൻ പാടില്ല. ജോൺ, ആ മാനേജർക്ക് നമ്മൾ വിവാഹിതരല്ലെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നു. അങ്ങേർക്ക് സംശയമൊന്നുമില്ല. ഇല്ലല്ലോ, എന്നാ രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള സംശയത്തിനൊന്നും നീട കൊടുക്കരുത്. ഞാനോ? അതെ, ഞാനിത്തിരി മുട്ടി ഒരുമയൊക്കെ പെരുമാറുമ്പോ നാണിച്ചു മാറരുത്. ഇതെല്ലാം പരിചയമുണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ഇതാ, ഇതാ ഞാനിങ്ങനെ. അതൊക്കെ അങ്ങ് മനസ്സിരിക്കട്ടെ. ഇത്രയും നാള് ക്ഷമിച്ചില്ലേ, ഇനി ഒരു 27 ദിവസം കൂടി ക്ഷമിച്ചൂടെ. അമ്പടി കേമി, നീയോ എന്നെ പോലെ ദിവസങ്ങൾ എണ്ണുന്നുണ്ടല്ലേ. ഇന്നേക്ക് 28-ാം ദിവസം നീ മിസിസ് ശോഭാ മേനോൻ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. നമുക്ക് എവിടേക്കാ പോകേണ്ടത്? കാശ്മീർ, സിംല, പാരീസ്, ന്യൂയോർക്ക്. ഇപ്പൊ എടുത്തിട്ടുള്ള കാശിന് തീരാറായി, അപ്പോഴാണ് ഒരു ന്യൂയോർക്ക്. കാശിന്റെ കാര്യത്തിനെ പറ്റി നീ ഒട്ടും വിഷമിക്കണ്ട. എന്റെ മോക്ക് എവിടെ പോണെന്ന് പറഞ്ഞാ മതി. എനിക്കെങ്ങും പോണ്ട, എന്നും ഇങ്ങനെ രാജുവിനോടൊപ്പം. പറയൂ, കേക്കട്ടെ. രാജുവിനോടൊപ്പം ബാക്കി പറയുന്നില്ല. എന്നാലോ എന്തും ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. കല്യാണം കഴിയുന്നത് വരെ കൈയും കാലും കെട്ടിയിടേണ്ടി വരും എന്നാ തോന്നുന്നത്. നോക്കൂ രാജു, നമുക്ക് ഒരേപോലെ ബോട്ടിൽ കയറി സവാരി നടത്താം. പോകാം. ഇതാണോ വലിയ കാര്യം? ബോട്ടെന്നല്ല, ഏത് വാഹനത്തിലാണ് മോക്ക് സഞ്ചരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ ടേക്ക് യു എനിവേർ. പിന്നെ ഈ കറിയിൽ സ്ക്രാച്ച് എങ്ങ് വീണു എന്ന് നോക്കുകയായിരുന്നു. ഇവിടെ സ്ക്രാച്ച് ഒന്നുമില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ മിസ്സസ് ഇല്ലേ? ശോഭേ, താമസമൊക്കെ എങ്ങനെ? അസൗകര്യമൊന്നും ഇല്ലല്ലോ. ഇല്ല. നിങ്ങളുടെ വിവാഹം ഒരു പുതിയ സ്റ്റൈലിലുള്ളതായിരുന്നു അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, മിസ്സസിന്റെ കഴുത്തിൽ താലി ഒന്നും കാണുന്നില്ല. ആര് പറഞ്ഞു താലി ഇല്ലെന്ന്?
I'm sorry. പിന്നെ സാധനം എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഞാൻ റൂം ബോയ്സിനെ പറഞ്ഞേക്കാം. പോട്ടെ. പഠിച്ച പുള്ളികളാണല്ലോ പഠിച്ചോനെ. പെണ്ണ് പാചകമല്ല ഒരുവിധം പഠിച്ചുപോയി. ഇത് കേട്ടാ തോന്നും ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചതെന്ന്. അയ്യോ എന്താ ഇത്? ഏത്? ഇത് മുരിങ്ങിക്ക. എന്റെ പൊന്നു മോളെ, കല്യാണം കഴിയണവരെ മുരിങ്ങയ്ക്ക ഒന്നും അധികം വാങ്ങിക്കല്ലേ. കല്യാണവും മുരിങ്ങയ്ക്കും തമ്മിൽ എന്ത് ബന്ധം? മുന്താണെ പിടിച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ തമിഴ് സിനിമയൊന്നും കാണാറില്ല. എന്നാലേ ഞാൻ പറഞ്ഞുതരാം, ഇനി വാ. ഈ മുരിങ്ങയ്ക്ക ഇതൊക്കെ പറയാൻ രാജുവിന് നാണമൊന്നില്ലേ? എന്തിനു നാണിക്കണം? കുറച്ചു ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോണ കാര്യമല്ലേ. എന്നാലേ ഒരു ചെണ്ട കുട്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചാട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നേക്ക് 11-ാം ദിവസം രാത്രി ഞാൻ എന്റെ ഭാര്യ ശോഭയെ ഈവനിങ് വാക്കിനായിരിക്കും. അതെ, എക്സ്ക്യൂസ് മീ, ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. സാറിന് എന്താ ഇവിടെ പരിപാടി? ജോലിക്കോ ബിസിനസ്സിനോ ഒന്നും പോകുന്നത് കാണാനില്ല. എപ്പോഴും ഇങ്ങനെ ഞാനൊരു ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 3, 2. രണ്ടോ മൂന്നോ? 3 കൊല്ലമായി. അപ്പൊ പിന്നെ കുട്ടികൾ പ്ലാനിങ് ആയിരിക്കും അല്ലേ? അതെ, അതാണല്ലോ അതിന്റെ ഒരു. ഞങ്ങൾ പോട്ടെ. നല്ല പ്ലാനിങ്. കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പായി.